മാഷേ മാഷേ ഒന്ന് നിൽക്ക്, എന്റെ കാലുകൾ കുഴഞ്ഞു. പുറകിൽ നിന്നുള്ള മാഷ എന്ന് വിളികേട്ടപ്പോൾ അവൻ നടത്തം നിർത്തി ദേഷ്യത്തോടെ അവളെ നോക്കി. ഉടുത്തിരുന്ന ദാവണിയുടെ തലപ്പ് കയ്യിൽ പിടിച്ച്, തോളിൽ കിടക്കുന്ന ബാഗ് ഊരി കയ്യിൽ പിടിച്ച് റോഡിന്റെ സൈഡിൽ കൂടി അവൾ ഓടി വന്നു. മാഷേ എത്ര നേരെ ഞാൻ വിളിച്ചു പോന്നു. ശാന്ത ചേച്ചിയുടെ വളവ് കഴിഞ്ഞപ്പോൾ വിളിച്ചു പോന്നാ മാഷ എന്താ കേട്ടവാൻ കാണിക്കാത്തത്? അവൾ കുറച്ച് കുറുമ്പോട് അവരെ നോക്കി പറഞ്ഞു. കട്ടത്താടിയും കട്ടിമീശയും കടുംകാപ്പി മിഴികളിലേക്കും നെറ്റിയിലെ ചുവന്ന കുറിയിലേക്കും ഒരു വേള അവൾ നോക്കി നിന്നു. ഡീ, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാഷ മാഷ എന്ന് വിളിച്ചു പോരുതെന്ന്. ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ ആക്കി ചിരിയിരിക്കാൻ തുടങ്ങിയിട്ട് അവർ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. ബി എഡ് വരെ പഠിച്ച് ജോലിയൊന്നും കിട്ടാ തേപ്പിന്റെ പണിക്കൊന്ന് എന്നെ നീ ഇങ്ങനെ കളിയാക്കി വിളിക്കുന്നത് അവർ ദിവസം കേൾക്കല്ലേ? അവനൊപ്പം ദേഷ്യത്തോടെ അവൾ നോക്കി പറഞ്ഞു. മാഷേ, ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ ഈ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ വളർക്കാനുള്ള വഴി? കവലിൽ വട്ടം കൂടിയിരുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ കമന്റ് കേട്ട് അവർ ദേഷ്യം അരിച്ചു കയറി. കേട്ടിലേടി ചൂലെ, അവന്മാരെന്നെ കളിയാക്കാൻ തുടങ്ങി നാശം പിടിക്കാൻ. ഇനി എന്റെ പുറകെ മാഷെ അങ്ങനെ വിളിച്ച് വന്നാലുണ്ടല്ലോ, എന്റെ കൈയിന്റെ ചൂട് നീ അറിയും. സിമെന്റ് മണലെടുത്ത് അഴമ്പുവന്ന കയ്യാ, ഒന്ന് കിട്ടിയാ മോളുടെ ഇളക്കം കൊണ്ട് മാറും, അവൻ കലിപ്പോടെ പറഞ്ഞു. ദാവണിയുടെ തുമ്പ് മുഖത്ത് പിടിച്ച് നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ ഒന്നും പറയാതെ അവൾ മുന്നിൽ വന്നിരുന്ന ബസ്സിൽ കയറി. ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റി ബസ് എടുത്തപ്പോൾ അവൾ അവനെ നോക്കി വിളിച്ചു കൂവി. ഒരടി കിട്ടിയാലും കുഴപ്പമില്ല, ഞാൻ മാഷിനെ കൊണ്ട് പോകും, കേട്ടോളാ കലിപ്പ. ഡീ, നിന്നെ ഞാൻ എടുത്തോളാം, അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും ബസ് പോയിരുന്നു. മോനെ ദേവ, ഇത് പോസ്റ്റ്മാൻ നാരായണേട്ടൻ കൊണ്ടുവന്നാ. പണി കഴിഞ്ഞു വന്ന് കുളിച്ച് കട്ടൻ ചായയും കുടിച്ചിരിക്കാൻ ദേവന്റെ മുന്നിലേക്ക് ഒരു കവറായിട്ട് അവൻ്റെ അമ്മ വന്നോണ്ട് പറഞ്ഞു. ദേവൻ കവർ വാങ്ങി പൊട്ടിച്ച് വായിച്ചു. ദേവന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ ആ മുഖം വാടി. എന്താ മോനെ ദേവ, എന്താ കത്തില്? ദേവന്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. ആമേ, ഇതെനിക്ക് പാലക്കാട് സ്കൂളിലേക്ക് മാഷായിട്ടുള്ള ഇന്റർവ്യൂവിനുള്ള ലെറ്റർ. ദേവൻ പേപ്പർ മടക്കി കവറിട്ടുകൊണ്ട് പറഞ്ഞു. എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോനെ നല്ല വരുത്തണേ. അമ്മ, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, 1000 പേരുണ്ടാവും ഇന്റർവ്യൂവിന്, ആര് വിളിക്കാന്ന് പറയും. ഇത് തന്നെയല്ലേ ഞാൻ പോയിട്ടുള്ള എല്ലാ സ്കൂളിൽ നിന്ന് കിട്ടുന്ന മറുപടി. ദേവനൊരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു. എന്നാലും മോൻ ഇതിന് പോകണം, എന്റെ മനസ്സ് പറയുന്നുണ്ട് ഈ ജോലി എന്റെ മോനുള്ളതാന്ന്. അതെ ഏട്ടാ, ഏട്ടൻ പോകണം, എനിക്കും അങ്ങനെ തോന്നുന്നു, ഏട്ടന് ഈ ജോലി കിട്ടും. ദേവന്റെ പെങ്ങൾ അശ്വതി അമ്മയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. ആ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പോവാ. ദേവൻ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു. പിറ്റേന്ന് കാലത്ത് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതു വന്ന് ദേവൻ അമ്മയോട് അനിയത്തിയോട് യാത്ര പറഞ്ഞു. കവലയിലേക്ക് ഇറങ്ങിയതും പുറകിൽ നിന്ന് വിളി വന്നു. മാഷേ, എവിടെ പോവാണ് മാഷേ? സുന്ദരനായിട്ടുണ്ടല്ലോ, വല്ല പെണ്ണും കാണാൻ പോവാണോ? നമ്മുടെ കഞ്ഞിയിൽ പാറ്റിയിടുവോ? ചുവന്ന ദാവണി കയ്യിലിട്ട് കറക്കി വലത് തോളിൽ കിടക്കുന്ന കോളേജ് ബാഗ് നേരിട്ടുണ്ടോ അവൾ ചോദിച്ചു. നിന്റെ അമ്മൂമ്മക്ക് മുറുക്കാൻ വാങ്ങാൻ പോവാ, എന്തേ നിനക്കും വേണോ? ദേവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. മുറുക്കാൻ അമ്മൂമ്മക്കനെ കൊടുത്തേക്ക്, എനിക്ക് ഈ കൈ കൊണ്ടൊരു ആലിലെ താലി എന്റെ കഴുത്തി കെട്ടിയാൽ മതി, അവൾ കുസൃതിയോടെ ദേവൻ നോക്കി പറഞ്ഞു. താലിയല്ല, ഒരു കയറ് വാങ്ങി നിന്നെ അത് കെട്ടിത്തൂക്കും. ഞാൻ ഇങ്ങോട്ട് പോവാറെങ്കിലും ശകുനായിട്ട് മുന്നിൽ തന്നെ വരും, നിനക്കൊന്നും വേറെ പണിയില്ല. വേണേ, പണത്തിന്റെ അഹങ്കാരം കുറച്ച് കൂടുതലാണല്ലോ, അതിന്റെ കേടാ ഇതൊക്കെ. വലിയ തറവാടുള്ള കുട്ടിയല്ലേ, ലാളിച്ചു വളർത്തിയ ദോഷം. ഞാനൊരു സാധാരണക്കാരനാണ്, പ്രാരാബ്ധക്കാരൻ. നമ്മൾ ഇട്ടേക്ക്, നിനക്ക് പറ്റിയ പണക്കൊഴുപ്പുള്ള ചക്കന്മാർ ഇഷ്ടംപോലെ നിന്റെ അച്ഛൻ രാവണിനാർ കൊണ്ടുവരും. ഇനി മേലാലും ആശയെന്നെങ്ങാനും വിളിച്ച് എന്റെ പുറകെ വന്നാ അടിച്ച് നിന്റെ അണപ്പല് ഞാൻ താഴിടും, കേട്ടോടി? ദേവൻ കലിപ്പോടെ പറഞ്ഞു. ആളുകളെല്ലാവരും അവരുടെ ചുറ്റും നിരന്നിരുന്നു, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവൻ അപ്പോഴാണ് ഇത്രയും നേരം താൻ പറഞ്ഞത് എല്ലാവരും കേട്ടെന്ന് മനസ്സിലാക്കിയത്. അവളെ നോക്കിയപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ മിഴിനീർ പൊടിഞ്ഞു. കലങ്ങിയ കണ്ണുകൾ ദാവണിയുടെ തലപ്പുകൊണ്ട് അമർത്തി പിടിച്ച് ദേവനെ നോക്കാതെ തിരിഞ്ഞോടി. പാടത്തിന്റെ അരികിൽ കൂടി ഓടിപ്പോകുന്ന അവളെ നോക്കി ദേവൻ നിന്നു. ആളുകൾ അവനെ നോക്കി പെരുവിറുത്ത് കടന്നുപോയി. ദൂരെ നിന്ന് ബസ് ഓണടിച്ചു വന്നു. ദേവൻ അതിൽ കയറി പാലക്കാട് സ്കൂളിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിൽ അവന്റെ മനസ്സ് കരഞ്ഞു കലങ്ങി അവളുടെ മുഖമായിരുന്നു. എത്ര തന്നെ വേണ്ടെന്ന് വെച്ചാലും നിലാവുള്ള രാത്രി തന്റെ മനസ്സിലേക്ക് ഓടിവരുന്ന അവളുടെ മുഖം, തന്റെ പുറകെ നടക്കുമ്പോൾ താൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന അവളോടുള്ള പ്രണയം കൊണ്ടാണ്. ഒരു തേപ്പുകാരന്റെ ഭാര്യ അവളെ കാണാൻ വയ്യാത്തതുകൊണ്ടാണ്. പ്രാരാബ്ധക്കാരന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരാതിരിക്കാനാണ്. ഡോ, എന്തോന്ന് ആലോചിച്ചിരിക്കുക, താൻ പറഞ്ഞ സ്കൂളെത്തി, ഇറങ്ങുന്നില്ലേ? ഞങ്ങൾ പോയിട്ട് വേറെ പണിയുണ്ട്. കണ്ടക്ടറുടെ വിളിയിൽ ദേവൻ ഞെട്ടി എഴുന്നേറ്റു. സൂറിയേട്ടാ, അവനയാളെ നോക്കി പറഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങി. നെല്ലിമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്കൂളിലേക്ക് ദേവൻ നടന്നു ചെന്നു. അവിടെ ഇന്റർവ്യൂവിന്റെ ലക്ഷണങ്ങളൊന്നും ദേവന് കാണാൻ കഴിഞ്ഞില്ല. ഇനി സ്കൂൾ മാറിയ പകുതി അവൻ ഇന്റർവ്യൂ കാർഡ് എടുത്ത് നിവർത്തി നോക്കി. ഇത് തന്നെയാണോ സ്കൂള്? അവൻ ഓഫീസ് റൂമിന്റെ നേരെ നടന്നു. അവിടെ ഇരിക്കുന്ന പിയുണ്ട കയ്യിൽ കാർഡ് കാണിച്ച് അയാൾ അകത്തേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞ് തിരികെ വന്നിട്ട് പറഞ്ഞു, ആ ഇയാളോട് ചെല്ലാൻ പറഞ്ഞു. ദേവൻ അകത്തേക്ക് ചെന്നു. ദേവനല്ലേ? അകത്ത് കസേരയിൽക്കുന്ന അല്പം കഷണ്ടി കയറി ഒരാൾ ചോദിച്ചു. എന്റെ പേരെങ്ങനെ അറിയാം? ദേവൻ മടിയോട് ചോദിച്ചു. തന്റെ പേരിൽ ഞാനാണല്ലോ ദേവ കാർഡ് അയച്ചത്. താനെ കസേരയിലിരിക്കുക, ഞാനിവിടുത്തെ ഹെഡ് മാസ്റ്റർ വേണു. മുന്നിൽ കിടക്കുന്ന കസേര ചൂണ്ടിക്കൊണ്ട് വേണു മാഷ് പറഞ്ഞു. ദേവനൊന്ന് മടിച്ച് കസേരയിലിരുന്നു.
ദൈവം ബി എഡ് വരെ പഠിച്ച് ചോദിക്കാൻ ശ്രമിച്ചില്ലേ? വേണുമാഷി ചോദിച്ചു. ഒരുപാട് ശ്രമിച്ചു വേണുമാഷെ, എല്ലാവരും വിളിക്കാന്ന് പറയും, പിന്നൊന്നും കാണില്ല. എന്താണ് ദേവ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ദേവനാൾ സ്മാർട്ടാണെന്നുള്ള കേട്ടറിയോ? ഇപ്പം എന്ത് പറ്റി? വേണുമാഷി ദേവനെ നോക്കി ചോദിച്ചപ്പോൾ ദേവനെ ഞെട്ടി വേണുമാഷെ നോക്കി. എന്താണോ താനിങ്ങനെ നോക്കുന്നത്? തന്നെ കുറിച്ചെല്ലാം അറിഞ്ഞു തന്നെയാ ഇവിടെ മാഷിൻ്റെ ഉള്ളിലേക്ക് വിളിപ്പിച്ച്. ഇവിടെ ഇൻ്റർവ്യൂ പോലും തോന്നിയില്ല, അതാ ഞാൻ നോക്കിയത്, ദേവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഈ ജോലി ദേവനുള്ളതാണ്. അത്രയും ആ കുട്ടി ദേവന് വേണ്ടി എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തു. പിന്നെ ദേവൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ കണ്ടു, ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ എല്ലാത്തിനും. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ദേവൻ സാധാരണ തേപ്പണിക്ക് പോയി ബുദ്ധിമുട്ടെന്ന് കേട്ടപ്പോൾ എനിക്കും തന്നെ ഹെൽപ്പ് ചെയ്യണം തോന്നി. അതാണ് ഇവിടെ മലയാള മാഷിൻ്റെ ഒഴിവ് വന്നപ്പോൾ തനിക്ക് ലെറ്റർ അയച്ച്. വേണുമാഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരമാഷി എനിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത്? ദേവൻ ആകാംക്ഷയോട് ചോദിച്ചു. അത് ദേവൻ്റെ നാട്ടുകാരി തന്നെയാണ്, കാർത്തിക. എൻ്റെ മകൾ അമ്മുവിൻ്റെ കൂടെയാണ്. ആ കുട്ടി കോളേജിൽ പഠിക്കുന്നു. വീട്ടിൽ വരുമ്പോഴേക്കും ആ കുട്ടിക്ക് പറയാനുള്ളത് തന്നെ കുറിച്ചാണ്, ദേവനൊരു ജോലി വാങ്ങിക്കൊടുക്കുമെന്ന്. അങ്ങനെയാണ് ഇവിടെ ഒഴിവ് വന്നപ്പോൾ ദേവൻ്റെ കാര്യം ഓർത്ത്. വേണുമാഷി പറഞ്ഞപ്പോൾ ദേവൻ്റെ മനസ്സിലേക്ക് അവിടെ മുഖം ഓടിയെത്തി. മാഷേന്ന് വിളി. ദേവാ, എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ഇതാ തനിക്കുള്ള അപ്പോയിൻമെൻ്റ് ലെറ്റർ. നാളെ തന്നെ ജോലിക്ക് വരല്ലേ, ഒരു ക്ലാസ് കാണിച്ചുതരാം. വേണുമാഷിൻ്റെ വിളി ദേവൻ അവിടെ ഓർമ്മകളിൽ നിന്ന് ഉണർന്ന് മാഷിൻ്റെ പുറകെ പോയി. ദേവന് ജോലി കിട്ടിയതറിഞ്ഞ് അവൻ്റെ അമ്മക്കനെത്തിക്ക് ഒരുപാട് സന്തോഷമായി. ദേവൻ മനസ്സിൽ കാർത്തികയോട് ഒരുപാട് നന്ദി പറഞ്ഞു. രാവിലെ പതിവിൽ നേരത്തെ കുളിച്ചിരിയെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. കാർത്തികയെ ഇന്നും കാണാനുള്ള സ്ഥലങ്ങളിൽ ദേവൻ നോക്കി. അവളെ അവിടെ നിന്ന് അവന് കാണാൻ കഴിഞ്ഞില്ല. കവലയിൽ ബസ് കാത്തി നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് മാഷി എന്നുള്ള വിളി ദേവൻ പ്രതീക്ഷിച്ചു. പലവട്ടം തിരിഞ്ഞു നോക്കി. രണ്ടു ദിവസം അങ്ങനെ തന്നെ പോയി. കാർത്തികയെ മാത്രം ദേവനെ കാണാൻ കഴിഞ്ഞില്ല. നീ എവിടെയാ പെണ്ണെ? നിന്റെ വിളികൾക്ക് എൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട്. ആകാശം നോക്കി ഉമ്മറ തിണ്ണിൽ കിടക്കുന്ന ദേവൻ്റെ അരികിലേക്ക് അവൻ്റെ അമ്മ വന്നു. മോനെ ദേവ, എന്താ ആലോചിച്ച് കിടക്ക? രണ്ടു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി? അമ്മയുടെ മോന് ഇതുവരെ ജോലിയില്ലാത്ത വിഷമമായിരുന്നു, ഇപ്പം എന്തു പറ്റി? അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് അമ്മ ചോദിച്ചു. ദേവൻ അമ്മയെ കണ്ടപ്പോൾ എഴുന്നേറ്റിരുന്നു. അത് അമ്മയെ, എൻ്റെ പുറകെ എപ്പോഴും മാഷയെന്ന് വിളിച്ചൊരു കുട്ടി നടന്നിരുന്നു. അവൾ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ആട്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അവൾ എന്നെ ശല്യപ്പെടുത്തും. നാലു ദിവസം മുന്നേ അവൾ അവസാനമായിട്ട് കണ്ടത്. അന്ന് അവൾ ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞു, ആളുകൾ നോക്കി നിൽക്കുന്ന പോലും ശ്രദ്ധിക്കാതെ. എന്നിട്ട് എന്താണ് മോനെ ഉണ്ടായത്? എവിടെയുള്ള കുട്ടിയാ? നീ അറിയ കുട്ടിയെ? നമ്മളെല്ലാവരും അറിയാമേ. വലിയടുത്ത രാവണിയാരുടെ മോളാണ് കാർത്തിക. ദേവൻ അമ്മയെ നോക്കി പറഞ്ഞു. എൻ്റെ ഭഗവാനെ, എന്ത് ദേവ നീ പറയുന്നേ? വലിയടുത്ത കുട്ടിയൊക്കെ മോഹിക്കാന്ന് വെച്ചാ രാവണി നായർ അറിഞ്ഞ എൻ്റെ ശിവനെ, നിന്റെ കഥ കഴിക്കും. നമുക്കത് വേണ്ട ദേവ. മോൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയുണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചോളൂ. അമ്മേ, കാർത്തികാണ് എനിക്ക് സ്കൂളിൽ ജോലി വാങ്ങിച്ചു തന്നെ, അത്രയും തന്നെ അവൾക്ക് ഇഷ്ടമാണ്. ഞാനാണ് അമ്മേ ആ ഇഷ്ടം വേണ്ടെന്ന് വെച്ചത്. ദേവൻ പറയുന്ന കേട്ട് ആ സാധു സ്ത്രീ നിറഞ്ഞ മിഴികളോട് അവനെ നോക്കി നിന്നു. കാർത്തു, നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ വേണമെങ്കിൽ ദേവനെ കണ്ട് സംസാരിക്കാം നിനക്ക് വേണ്ടി. മുറിയിൽ കട്ടിലിരുന്ന് കരയുന്ന കാർത്തിയുടെ അരികിലിരുന്ന് ആതിരെ ചോദിച്ചു. വേണ്ട ആതിരി, വേണ്ട, എന്നെ സ്നേഹിക്കാത്ത മാഷിന് എനിക്കും വേണ്ട. അങ്ങനെ പറയുമ്പോൾ കാർത്തികയുടെ മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു. പിന്നെ നീ നിന്റെ അച്ഛൻ കണ്ടെത്തിയ ആളെ കല്യാണം കഴിച്ച് പോവാണോ? ആതിരെ കാർത്തികയുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. അതിന് ഈ കാർത്തിക ഒരു ജന്മം കൂടി ജനിക്കണം, മാഷിന് മാത്രമേ എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ കഴിയും. എന്താണ് നീ മനസ്സിൽ കരുതിയിരിക്കുന്ന കാർത്തു? നിന്റെ അച്ഛൻ്റെ സ്വഭാവം എനിക്ക് അറിയുന്നല്ലേ. മാഷി വരെയൊന്ന് അവസാന നിമിഷം വരെ ഞാൻ നോക്കും, ഇല്ലെങ്കിൽ ഈ കാർത്തിക ഭൂമിയിൽ ഉണ്ടാവില്ല പിന്നെ. കാർത്തു, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അതെ ആതിരി, എനിക്കെൻ്റെ മാഷിനെ അത്രയും ഇഷ്ടമാണ്. എന്നെയും മാഷിന് ഇഷ്ടമായിരിക്കും, എന്നോട് പുറമേ ദേഷ്യം കാണിക്കുന്ന. കാർത്തിക അറിഞ്ഞുകൊണ്ട് ആതിരയെ കെട്ടിപ്പിടിച്ചു. നിറവറയും നിലവിളക്കുമായി താഴത്തെ കാവിലെ ദേവിയുടെ തിരുനട കല്യാണ പന്തലായി ഒരുങ്ങി. വലിയടത്തെ രാവണി നായരുടെ മകളുടെ വിവാഹം നാട് നിങ്ങളെ ക്ഷണിച്ചിരുന്നു. ചുവന്ന പട്ട് സാരി എടുത്ത ആഭരണങ്ങളിൽ മുങ്ങിക്കുളിച്ച് കാർത്തിക വരൻ്റെ മുമ്പിൽ വന്ന് നിന്നു. കാർത്തിക ചുറ്റും കണ്ണോടിച്ച്. മാഷ എവിടെയെങ്കിലും അവൾ നോക്കി നിൽക്കുന്നുണ്ടോന്ന് അറിയാം. കെട്ടിമേളം മുഴകി. കാർത്തിക ചുറ്റും നോക്കി. അവളുടെ കഴുത്തിൽ ആലിലെ താലി വീണു. സീമനിരേഖയിൽ സിന്ദൂരം അണിയിച്ചു. വരന് മാറിയിട്ട് കൊടുക്കുമ്പോൾ കാർത്തിക വരൻ്റെ മുഖം കണ്ടു. സന്തോഷം കൊണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. കാർത്തികയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. മാഷേ, എന്താണ് വേണ്ടേ? എങ്ങനെ സംഭവിച്ചു ഇങ്ങനെ? ദേവനെ നെഞ്ചിൽ തലവെച്ച് അവനോട് ചേർന്ന് കിടന്ന കാർത്തിക ചോദിച്ചു. അതോ ഈ കാന്താരിനെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് നിന്റെ അച്ഛൻ കേട്ടു. ആ രാത്രി തന്നെ നിന്റെ അച്ഛന് കുറച്ചുപേരും കൂടി എന്നെ കാണാൻ വീട്ടിൽ വന്നു. എനിക്ക് വിവാഹം കഴിച്ചാൽ സമ്മതമാണെന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടമാണ് അച്ഛൻ്റെ എന്ന് പറഞ്ഞു. ദേവൻ പറഞ്ഞപ്പോൾ കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അയ്യേ, എൻ്റെ പെണ്ണ് കരയാണ്. ഞാൻ കാരണം ഒത്തിരി കരഞ്ഞില്ല. ഇനി ഈ മിഴികൾ ഒരിക്കലും നിറയാൻ ഞാൻ അനുവദിക്കില്ല. ദേവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. കാർത്തിക ദേവനെ നോക്കി പുഞ്ചിരിച്ചു. മാഷിൻ്റെ കാന്താരിയായി അവൾ അവൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചു. രചന ശ്രുതി രനീഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി.